ഈ സ്വലാത്തുകളൊക്കെ ഇങ്ങനെ ചൊല്ലി കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഹദിയ ചെയ്യുമ്പോൾ അതെങ്ങനെയാ പോയി ഹദിയ ചെയ്യാൻ പറ്റുക? അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോ? 10 ലക്ഷം സ്വലാത്ത് ഹദിയ ചെയ്യുന്നു, 1 കോടി സ്വലാത്ത് ഹദിയ ചെയ്യുന്നു, നമ്മളിവിടെ 95 കോടി സ്വലാത്തുകൾ ഹദിയ ചെയ്യാൻ പോവാണ്, എന്നിട്ട് ദുഹരക്കാൻ പോവാണ്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ലോജിക്, എന്താ യുക്തി എന്ന് ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും സംശയം വന്നേക്കാം. വളരെ ശാസ്ത്രീയമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. നിങ്ങളൊന്ന് ശരിക്കും ചിന്തിക്കണം, ഈ സദസ്സിലിരിക്കുന്ന, ഈ സദസ്സിൻ്റെ ഏറ്റവും പുറകിലിരിക്കുന്ന ഒരാൾക്ക് എനിക്ക് ഒരു മെസ്സേജ് അയക്കണം, ഒരു സന്ദേശം അയക്കണം. അതിനുള്ള ആധുനിക സംവിധാനം മൊബൈൽ ഫോണാണ്, നമുക്കറിയാം. അതിൽ ഞാൻ എന്താ ചെയ്യുക? മൊബൈൽ ഫോൺ എടുത്തിട്ട് എനിക്ക് സന്ദേശം കൊടുക്കേണ്ട ആളുടെ നമ്പർ ഞാൻ സെലക്ട് ചെയ്ത് അയാൾക്കുള്ള സന്ദേശം ഞാൻ അതിൽ ടൈപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ ABCD മുതൽ അങ്ങനെ Z വരെയും വരുന്ന 26 അക്ഷരങ്ങൾ കൊണ്ട് ആ അക്ഷരമാലകൾ കൂട്ടി വാക്കുകളും വാക്യങ്ങളുമാക്കിയിട്ട് ഞാൻ കൊടുക്കേണ്ട സന്ദേശം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ഇത് എത്തിക്കേണ്ടത്? അയാളെ ആദ്യം ഞാൻ നിയത്താക്കണം, എൻ്റെ മനസ്സിൽ അയാൾ വരണം, എന്നിട്ടാണല്ലോ പിന്നെ അയാളെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒന്നുകിൽ ആ നമ്പർ ഞാൻ അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും അയാളെ ഞാൻ തിരഞ്ഞെടുക്കും, സെലക്ട് ചെയ്യും. എന്നിട്ടെന്തോ ചെയ്യുന്നേ, സെൻഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും. ഈ സെൻഡ് ബട്ടൺ അങ്ങ് ടച്ച് ചെയ്യുന്നതോടുകൂടി സന്ദേശം ഇങ്ങനെ പോകുന്ന ഒരു സിമ്പൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ, സിമ്പിൾ കാണാം. ഇത് ഏതിലെയാണ് പോയത്? സെക്കൻഡുകൾ കൊണ്ട് ഈ സദസ്സിൽ ഞാൻ ഉദ്ദേശിച്ച ആളിലേക്ക് ആ മെസ്സേജ് എത്തി. ഇത് ഏതിലെയാണ് പോയത്? നേരെ അങ്ങ് പോവാണോ? അങ്ങനെ പോവുകയാണെങ്കിൽ ഇടയ്ക്കുള്ള ആളുകൾക്കൊക്കെ കിട്ടണ്ടേ? ശാസ്ത്രം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് അന്തരീക്ഷത്തിലേക്ക് ലയിക്കുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായി മാറും. എൻക്രിപ്റ്റഡ് ഫയൽ, അഥവാ വേറെ ആർക്കും പൊട്ടിച്ചു നോക്കാനാവാത്ത ഒരു ഫയൽ, എൻക്രിപ്റ്റഡ് ഫയൽ ആയി അത് മാറും. അന്തരീക്ഷത്തിലേക്ക് ഊർജം ലയിക്കും, ഒരു ടവർ അത് പിടിച്ചെടുക്കും, ആ ടവർ എന്നിട്ട് നോക്കും ഇത് ആർക്കുള്ള സന്ദേശമാണ്. അപ്പോൾ അയാളുടെ സർവീസ് പ്രൊവൈഡർ ഐഡി ആണോ, എയർടെൽ ആണോ, BSNL ആണോ, വൊഡാഫോൺ ആണോ, നോക്കും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതിലേക്ക് അയച്ചു കൊടുക്കും. ആ ടവറിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടവർ സെർച്ച് ചെയ്യും, ഈ പറഞ്ഞ ആൾ ഏകദേശം ഏത് പരിധിയിലാണ്, ഇന്ന പരിധിയിലാണെന്ന് കണ്ടെത്തുമ്പോൾ ആ പരിധിയിലേക്കുള്ള സബ് ടവറിലേക്ക് അയച്ചു കൊടുക്കും. ആ സബ് ടവർ അത് പിടിച്ചെടുത്ത് നോക്കും ഇയാളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന്. അങ്ങനെ ഈ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അയാളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നു, ഉടൻ തന്നെ നമ്മുടെ മൊബൈലിൽ അതൊരു പൊട്ടിക്കാത്ത കവറായിക്കൊണ്ട് കാണാൻ പറ്റുന്നു. എൻക്രിപ്റ്റഡ് ഫയൽ, ഒരു സമ്മാന പൊതി നമ്മൾ കൈമുടക്കി കൊടുക്കുമ്പോൾ കവറിട്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, പൊട്ടിക്കാത്ത ഒരു ഫയല് നമ്മുടെ മൊബൈലിൽ വന്ന് വീഴുന്നു, നമ്മളത് പൊട്ടിച്ച് തുറന്ന് വായിക്കുന്നു. വളരെ സിമ്പിളാണ്, നിയത്താക്കിയ ഒരു സാധനം ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചുകൊണ്ടൊരു പോക്ക് പോകുന്നു, നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ആയിക്കൊണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത സാധനം സെക്കൻഡുകൾ കൊണ്ട് അയാൾ വായിച്ചു നോക്കുകയാണ്. ഇതേ മെസ്സേജ് എനിക്ക് 100 പേർക്ക് കൊടുക്കണം, 500 പേർക്ക് കൊടുക്കണം, എങ്ങനെയാ കൊടുക്കാൻ പറ്റുക? വളരെ സിമ്പിളാണ്. ഇന്ന് വാട്സാപ്പുള്ള കാലഘട്ടമല്ലേ, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഉള്ള കാലഘട്ടമല്ലേ, ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഒറ്റ തവണയാണ്, അയക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഗ്രൂപ്പ് മെസ്സേജിംഗ് എന്ന സംവിധാനത്തിലൂടെയാണ്. വാട്സാപ്പിലെ ഇന്നത്തെ സംവിധാന പ്രകാരം ഒറ്റ മെസ്സേജ് 250 പേർക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് അയക്കാം. 250 പേർക്ക് മെസ്സേജ് കിട്ടും, ഒരാൾക്കും ഒരു കുറവുമില്ല. ടൈപ്പ് ചെയ്ത് ഒറ്റ തവണയാണ്, സെൻഡ് ചെയ്ത് ഒറ്റ തവണയാണ്, കിട്ടിയത് 250 പേർക്കാണ്. ഒരു ഫാത്തിഹ ഓതിയ എങ്ങനെയപ്പോ ഈ കണ്ട ഔലിയാക്കന്മാർക്ക് എല്ലാവർക്കും കിട്ടുക എന്ന് ചോദിക്കും നമ്മൾ. ഒരു ഫാത്തിഹ എല്ലാവർക്കും കിട്ടും, എന്റെ മരിച്ചുപോയ എല്ലാ കാരണവന്മാർക്കും വേണ്ടിയിട്ട് അൽ ഫാത്തിഹ. ഒരു ഫാത്തിഹ ഓതി മരിച്ചു എല്ലാവരുടെ കബറിലും കിട്ടും അത്. ഒരൊറ്റ മെസ്സേജ് 250 ഇന്നത്തെ സാഹചര്യത്തിൽ വാട്സാപ്പിൽ അയക്കാം, ആയിരക്കണക്കിന് മെസ്സേജ് ഫേസ്ബുക്കിലൂടെ അയക്കാം, അതിന്ന് സാധ്യമാണ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നാം ചൊല്ലുന്ന വാക്കുകൾ, ആ വാക്കുകൾ ABCD പോലെയുള്ള ഊർജമല്ല, അതിനപ്പുറത്തേക്കുള്ള ഊർജമാണ്. കലാമുല്ലാഹി തആല അല്ലാഹുവിന്റെ കലാമാണ്. കലാമുല്ലാഹി തആല അൽ മുനസ്സല ബി അബ്ദിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബി തിലാവതിഹി അൽ മുഅജ്ജസു ബി അൽഫാളിഹി. ഒരൊറ്റ ലഫ്ളു കൊണ്ട് പോലും ഒരാൾക്കും വിജയിക്കാനാവാത്ത, ഒരാൾക്കും തോൽപ്പിക്കാനാവാത്ത, വേറൊരു മനുഷ്യനും ജയിക്കാനാവാത്ത, പുന്നാര ഹബീബിന് ഇറക്കപ്പെട്ട, പാരായണം കൊണ്ട് ബഹുമാനിക്കപ്പെടുന്ന കലാമുല്ലാഹി തആല, അതാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതിൽപ്പെട്ടതാണ് ഈ ലിസ്റ്റ്. ഒരു കൊല്ലം കൊണ്ട് ഇത്രയും പൂർത്തിയാക്കി, അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. മഹാന്മാരുടെ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിത് ഹദിയ ചെയ്യും. ആർക്കാ ഹദിയ ചെയ്യുന്നത്? മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിലെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കല്ല, മറിച്ച് കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ, ഒരു മുഅ്മിനിന്റെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടിയുറച്ച വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നാം കാത്തു സൂക്ഷിക്കുന്ന പുന്നാര ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്, നിയ്യത്താക്കുന്നത്. ആ ഹബീബിന്റെ ഹദ്റത്തിലേക്കാണ് നമ്മളത് ഹദീ ചെയ്യാൻ പോകുന്നത്. അത് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ സ്വലാത്ത് ഒറ്റയ്ക്ക് ചൊല്ലാം, കൂട്ടമായിട്ടും ചൊല്ലാം. കൂട്ടമായിട്ട് ചൊല്ലിയാലുള്ള ഗുണം എന്താ?
വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്. ആ ബസ്സിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കമ്പിയിൽ പിടിച്ച് നിൽക്കാം, അതോ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിൽക്കാം, ഒന്നും പറ്റിയില്ലെങ്കിൽ തൂങ്ങി പിടിച്ച് കിടക്കാം. വേഗതയിൽ പോകുന്ന ബസ്സാണോ, ഏതെങ്കിലും ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അത് തൂങ്ങി പിടിച്ച് കിടന്നാലെങ്കിലും ആ ബസ്സിന്റെ വേഗത അനുസരിച്ച് എത്തേണ്ട അടുത്ത് പെട്ടെന്ന് എത്തും. ഒറ്റയ്ക്ക് പോകാം, സ്കൂട്ടറിൽ പോകാം, നടന്നു പോകാം, കാർ വിളിച്ച് പോകാം, ഓട്ടോറിക്ഷയിൽ പോകാം, സൂപ്പർഫാസ്റ്റിൽ പോകാം, ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിലും പോകാം. വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പമായിരിക്കണം. ഇൻ ട്യൂൺ വിത്ത് ദം, സ്റ്റേ ഇൻ ട്യൂൺ വിത്ത് ദം, അവരോടൊപ്പമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ പോക്കിന്റെ വേഗത കൂടും, ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തും. അങ്ങനെ എത്താൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ മുന്നിലുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് എല്ലാവരും അംഗമാകുക. അങ്ങനെ സ്വലാത്തുകളൊക്കെ ഒരുപാട് ചൊല്ലുക, സിക്റുകളൊക്കെ ചൊല്ലുക, തഹ്ലീലുകൾ, അതോടൊപ്പം തന്നെ സൂറത്തുകൾ, അതോടൊപ്പം ഖത്മുൽ ഖുർആൻ, ഇതെല്ലാം ചെയ്യുന്ന ഗ്രൂപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമ നാളോളം നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ മജ്ലിസിലേക്ക് വേണ്ടി നമ്മളിതെല്ലാം ഹദിയ ചെയ്ത് ദുആരക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം എളിയ വാക്കുകൾക്ക് വിടാം.